ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ കൂടെ ചെടി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഒരു വലിയ നേഴ്സറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നേഴ്സറിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഒരു ഉറക്കത്ത് നീട്ടിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനുണ്ടോ. മക്കളൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ കർണാടക എവിടെയാണ് കേട്ടോ, സ്ഥലം കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. രാത്രിയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ. പിന്നെ നമ്മൾ കുറച്ച് നേരം ആ വണ്ടിയിൽ കിടന്നൊക്കെ ഉറങ്ങി, അങ്ങനെ നേരമൊക്കെ വെളുത്തു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഉറക്കമാണ്. അപ്പോൾ എണീറ്റ് വരാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ എണീറ്റ് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഇവർ കാപ്പി തന്നു കേട്ടോ. ബിസ്ക്കറ്റും അതുപോലെ തന്നെ കാപ്പിയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു നേഴ്സറിയിൽ. നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നതെന്ന് കാരണപ്പോൾ അവർ അത്യാവശ്യം നല്ലോണം ട്രീറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് താ മുട്ടായൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത്, അങ്ങനെ ഫുൾ നല്ല സന്തോഷമായിരുന്നു. ഒരു നേഴ്സറി പോയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു കെയർ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളാരും മൈൻഡ് ആക്കാറില്ലല്ലോ. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് അവിടെയുള്ള ആൾക്കാരൊക്കെ. പിന്നെ ചായ കുടിക്കാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചുറ്റും ചെടിയൊക്കെ വെച്ച് ഇങ്ങനെ മേലെ മറിച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ തന്നെ നല്ല രസം തോന്നി, നല്ലൊരു ഫീലാണ്. ആദ്യം നമ്മൾ ബാൽസൻ ചെടിയും ജെറേനിയും വെച്ചിട്ടുള്ള ഒരു ഷെഡിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ 450 ഏക്കർ എങ്ങാണ്ടാണ് ഈ ഒരു നേഴ്സറി. ബാൽസൻ ചെടികൾ ഇത്രയും അധികം വെറൈറ്റി, അതേപോലെ ഇത്രയും പൂക്കളോടുകൂടിയൊക്കെ നിൽക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വേറെ ഒരു നേഴ്സറിയിലും ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് പ്ലാന്റ്സ് എടുക്കുന്നതും വലിയ വലിയ നേഴ്സറിക്കാർ തന്നെയാണ് കേട്ടോ. കാരണം വലിയ വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോവുകയാണ്. അല്ലാണ്ട് നമ്മളെപ്പോലെ ഒരു ചെടി രണ്ട് ചെടി വാങ്ങുമ്പോൾ സാധാരണക്കാർ അങ്ങനെ ഇവർ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ്. അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ട്. പിന്നെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ്. ഓരോ വെറൈറ്റി ഓരോ സ്ഥലത്ത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് പൂക്കൾ വിരിഞ്ഞേക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. നമ്മൾ കേട്ടോ ചെടി നടുന്ന സമയത്ത് ഒരേ കളറ് ഒരു സ്ഥലത്ത് ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ഭംഗി. ഇതുണ്ടോ, ഇതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ്. അത് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. അതും ഇങ്ങനെ ഒത്തിരി നീട്ടത്തിലായിട്ടോ അങ്ങനെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒന്നിച്ച് പൂക്കൾ വിരിഞ്ഞ് വെക്കുമ്പോൾ കുറേ ഉള്ളത് പോലെ തോന്നും. പക്ഷേ ഇത് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെയാണ് വെച്ചിരുന്നത്, ഇത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നുകയാണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റും, എത്ര നോക്കിയിട്ട് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്തത്. അല്ലാതെ ചെറുപറ, ജമന്തി, ആന്തൂറിയം, പിന്നെ കലാത്തിയ വെറൈറ്റീസ്, അങ്ങനെയുള്ള വെറൈറ്റീസ് ആണുള്ളത്. എല്ലാ പ്ലാന്റ്സും ഇല്ല കേട്ടോ. ചില നേഴ്സറികളിലൊക്കെ പോയാൽ എല്ലാ തരം വെറൈറ്റീൻ്റെയും പ്ലാന്റ്സ് കിട്ടും, ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. ഇങ്ങനെ ബാൽസം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ജെറുപറേൻ്റെയൊക്കെ ആണെങ്കിൽ ഇവർ ഫ്ലവർ കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ഇല്ലേ, അതിൻ്റെ എല്ലാ വെറൈറ്റീസും ഇവിടെ നമുക്ക് കിട്ടും. ഇപ്പം ആന്തൂറിയൊക്കെയാണ്, മിനിയേച്ചർ ആന്തൂറിയൊക്കെ 45 വെറൈറ്റീസോളം ഇവിടെ ഉണ്ട് കേട്ടോ. അല്ല ജിഫി പ്ലാന്റ്സ് അങ്ങനെയൊന്നും കിട്ടത്തില്ല, എല്ലാം ചട്ടിയിലാക്കിയിട്ട്. അതുപോലെ ഇവർ ഈ പ്ലാൻ ഇട്ടിരിക്കുന്നത് ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ടാണ്. മണ്ണോ മണലോ ചാണകപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല, ചകിരിച്ചോറ് മാത്രമാണ് കൂട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്, ഈ ചട്ടികൾക്കൊക്കെ തീരെ വെയിറ്റില്ല. എല്ലാം ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ടാണ് നടുന്നത്. അതുപോലെ ഇവർക്കിവിടെ ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ചെടികൾക്ക് എന്തെങ്കിലും ഫംഗസ് രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് ഉണ്ടാക്കി പ്ലാന്റ്സിന് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർക്ക് ഇപ്പോൾ 100 പ്ലാന്റ്സ് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ 100 പ്ലാന്റും പിടിച്ച് കിട്ടും. നമ്മൾ ബാൽസൊക്കെ കട്ട് ചെയ്ത് റൂട്ട് പിടിപ്പിക്കാൻ വെച്ചാൽ ഇപ്പം 100 എണ്ണം വെച്ചാൽ 50 പോയിട്ട് ഒരു 25 എണ്ണെങ്കിലും പിടിച്ച് കിട്ടിയ ഭാഗ്യം. മഴ സമയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് പിടിച്ച് കിട്ടില്ലല്ലോ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചകിരിച്ചോറ് മാത്രമായിട്ട് നടുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോവില്ലേന്നൊക്കെ നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് വെള്ളം പെട്ടെന്ന് വാർന്നു പോകും ചകിരിച്ചോറിലാവുമ്പോൾ. പിന്നെ നനയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, അവർ ഇത്ര ടൈം വെച്ചിട്ടാണ് നനയ്ക്കുന്നത്. അതായത് ഒരു ദിവസം, ഇന്നൊരു ദിവസം നനച്ചാൽ പിന്നെ പിറ്റേന്ന് നനയ്ക്കില്ല, അത് കഴിഞ്ഞിട്ടാണ് നനച്ചു കൊടുക്കുക. അപ്പോൾ നനവ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറിലാണ് ബാൽസം നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ റൂട്ട് വരും, നല്ല തിക്കായിട്ട് വളരും, അതുപോലെ വളം കൊടുക്കുന്നതൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവർ പറയും. പിന്നെ ഇവിടുത്തെ ജോലിക്കാരെല്ലാം തമിഴ് സംസാരിക്കുന്നവരും അതുപോലെ ഹിന്ദി സംസാരിക്കുന്നവരും ആണ് കേട്ടോ. അതുകൊണ്ട് അവരുമായിട്ട് നമ്മളധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ 2 മാനേജർമാരും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ചെടീനെക്കുറിച്ചും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഈ ചെടികൾ രണ്ടും ഒരേ വെറൈറ്റി പോലെ നിങ്ങൾക്ക് തോന്നിയാലും ഇത് രണ്ട് വെറൈറ്റിയാണ്. ഒന്നൊരു നല്ല റോസ് കളറാണ് കേട്ടോ, വൈറ്റും റോസും കൂടെ കളർന്നാണ്. മറ്റൊരു വയലറ്റ് കളറും അങ്ങനെയുണ്ട്. പക്ഷേ എൻ്റെ ഫോണിലത് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ട്. രണ്ടും രണ്ട് സൈഡിലായിട്ട് നട്ടുവച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ.
പിന്നെ ഇതുപോലെ വളർത്തും ചെടിയിൽ പൂക്കൾ കാണുമ്പോൾ നമ്മൾ ചെടിക്ക് ഈശ്വര നമ്മൾ നട്ടു വെച്ചിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നില്ലല്ലോ എന്ന്. ഇതിൻ്റെ പുറകിൽ അത്രത്തോളം കഷ്ടപ്പാട് അതുപോലെ പൈസ ചിലവുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇങ്ങനെ ഓ നട്ടു വെച്ചിട്ട് ഇവർക്ക് നല്ലോണം പൂത്ത് വെക്കുന്നു എന്ന്, അതല്ല. പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ അതെന്തോ എന്തുകൊണ്ടത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ച് ഒക്കെ ഇട്ട് കൊടുത്തും പെറുക്കിയൊക്കെ തന്നെയാണ് ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പൂമ്പാറ്റയോ വണ്ടോ പുഴുവോ ഒന്നുമില്ല. ആ മരുന്നടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രാണികളെ കൊണ്ടുള്ള ഒരു ഉപദ്രവമില്ലല്ലോ. അപ്പോൾ പ്ലാന്റ് ഇങ്ങനെ തന്നെ നിൽക്കും, നട്ടു വെച്ച് വളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയായി നിൽക്കും. പിന്നെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നെ ഏരിയയിൽ മാത്രം 5-8 പണിക്കാരുണ്ട് ഈ വളർത്തും ചെടിയെ കെയർ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഇതുപോലെ പൂത്ത് നിൽക്കുന്നതിന് വല്ല അത്ഭുതവും പറയാനുണ്ടോ? പിന്നെ നമ്മൾ വളർത്തും ചെടി നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പൂക്കളുണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. ഇത്രയ്ക്കും നിറയെ പൂക്കളുണ്ടാവും, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ചെടി വേറെ ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. പിന്നെ കാണിച്ചത് ചെടി എന്നെ വീണ്ടും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. കാരണം ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ നോക്കി വന്ന് ഇപ്പോഴത്തെ സൈഡിൽ വരുമ്പോഴും ചിലപ്പോൾ അതിലും ഭംഗിയായിട്ട് ആ ചെടി തന്നെയാണോ അതിൻ്റെ വേറെ വെറൈറ്റി ആണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വീണ്ടും ഒന്നും കൂടി വീഡിയോ എടുക്കും. അപ്പം ചിലപ്പോൾ ഇനി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടോ. പിന്നെ എൻ്റെ ചാനലിലെന്ന് പറഞ്ഞാൽ ബാൾസൺ ചെടീനെയും പെറ്റൂണിയനെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പൂക്കൾ കാണുമ്പോൾ ഞാൻ ആദ്യം സബ്സ്ക്രൈബേഴ്സിന് തന്നെ ആലോചിക്കുന്നത്, ദൈവമേ എൻ്റെ കുറേ കൂട്ടുകാരുണ്ടല്ലോ ഇത് ഇഷ്ടമുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ട് എനിക്കിത് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് നിങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുകയാണ് അങ്ങനെ കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്കൊരു ബൈ ചാൻസിലൊരു ഭാഗ്യം കിട്ടിയതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. എല്ലാം ബാൾസൺ ചെടി, ഈ വീഡിയോ മൊത്തം ഞാൻ ബാൾസൺ ചെടി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. അതിനിടയ്ക്ക് ആ ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്കണേ. പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ വീഡിയോനെക്കുറിച്ച് പോസിറ്റീവ് ആയാലും വേണ്ടിയില്ല കമൻറ്റ് തരണേ. വർഷത്തിലേക്ക് കുറേ പൂക്കൾ നാശമായിട്ടുമുണ്ട്, വിരിഞ്ഞ് വരുന്നുമുണ്ട്. വെച്ചാൽ ഒന്നിച്ചല്ലേ പൂക്കുന്നത്. അപ്പം ഞാൻ അടുത്ത ട്രിപ്പ് പൂക്കുമ്പോഴേക്കും നല്ലോണം പൂക്കളാവും. ഇപ്പോഴും നിറയെ പൂവുണ്ട്, ചിലതൊക്കെ നാശമായിട്ടുണ്ട് ചില പൂക്കൾ വൈറ്റിൽ. പിന്നെ ഈ വെള്ളയും പച്ചയും കൂടെയുള്ള കോമ്പിനേഷൻ അതും സൂപ്പറാണ് കേട്ടോ. Thank you.
ഒക്കെ വീഡിയോയൊക്കെ എടുത്തു എന്ന് വിചാരിക്കാം കേട്ടോ. ഇനി എന്താ, അപ്പോൾ ഇനി ഈ പോളിഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത പോളിഹൗസിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ. ജമന്തി, ജെറവറി, ആന്തൂരി ഒക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.